നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ കോവിഡ് പോസിറ്റീവായ വട്ടിയൂർക്കാവ് സ്വദേശി ആർ അനിൽകുമാറിന്റെ ശരീരത്തിൽ പുഴുവരച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. കോവിഡ് ഭയന്ന് വാർഡിലെ ജീവനക്കാർ അച്ഛനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മകൾ അഞ്ജന പറയുന്നുണ്ട്. ഡയപ്പർ പോലും 22 ദിവസം മാറ്റിയിട്ടില്ല. ഈ മാസം 6-നാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. അന്ന് കോവിഡ് വാർഡിലേക്ക് മാറ്റുന്നതിന് മുൻപ് മകൻ ധരിപ്പിച്ച ഡയപ്പർ പിന്നീട് മാറ്റിയിട്ടില്ല എന്നാണ് പരാതി. अनिल കുമാറിന്റെ ശരീരം പുഴുവരിച്ചതിനെ കുറിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും വിശദമായ അന്വേഷണം നടത്തി ഒക്ടോബർ 20-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. എല്ലും തോലുമായി അവശനിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത വീട്ടിലെത്തിച്ച അനിൽ കുമാറിനെ തിങ്കളാഴ്ച വൈകിട്ടോടെ പേരൂർക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. മന്ത്രി കെ കെ ശൈലജ അനിൽ കുമാറിന്റെ മകൻ അഭിലാഷിനെ ഫോണിൽ വിളിച്ച് എല്ലാ ചികിത്സാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിരുന്നു. എന്നാൽ അനിൽകുമാറിന്റെ പരിചരണത്തിൽ ആശുപത്രി ജീവനക്കാർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എം എസ് ശർമത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ എം റംല ബീവിക്കു നൽകി. റിപ്പോർട്ട് മന്ത്രി കെ കെ ശൈലജ കൈമാറിയെന്നും ആവശ്യപ്പെട്ടാൽ വിശദ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും ഡോക്ടർ റംല ബീവി അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ 10 ജീവനക്കാർക്ക് ഇതിനകം തന്നെ സൂപ്രണ്ട് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്.